നട്ടെല്ലുള്ള ജീവികളിൽ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ, സംവേദഗ്രാഹികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. ശരീരത്തിനുള്ളിലെ പല പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ പുറം ലോകവുമായുള്ള ആശയവിനിമയം സാധ്യമാക്കുന്നതും ഈ സങ്കീർണ വ്യവസ്ഥയിലൂടെയാണ്. പിന്തുടരുക ഈ പുതിയ രീതി. നാഡീവ്യവസ്ഥയെപ്പറ്റി കൂടുതൽ അറിയാം. നാഡീകോശങ്ങൾ അഥവാ ന്യൂറോൺസ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങൾ സ്വീകരിക്കുകയും കൈമാറുകയും ചെയ്യുകയാണ് ഇവയുടെ പ്രധാന ധർമ്മം. 100 കോടിയിലധികം ന്യൂറോണുകൾ മനുഷ്യ ശരീരത്തിലുള്ളതായി കണക്കാക്കപ്പെടുന്നു. നാഡീകോശത്തിൻ്റെ കോശശരീരം ന്യൂറോസോം എന്ന് അറിയപ്പെടുന്നു. ഇതിനുള്ളിലായി ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും, അതായത് ന്യൂറോപ്ലാസവും കാണപ്പെടുന്നു. ആവേഗങ്ങളുടെ പ്രസരണത്തിനാവശ്യമായ പൊട്ടാസ്യം അയോണുകളാൽ സമ്പന്നമാണ് ന്യൂറോപ്ലാസം അഥവാ സൈറ്റോപ്ലാസം. കോശശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന അരിപ്പ പോലുള്ള കോശസ്തരത്തിലൂടെയാണ് ആവേഗങ്ങൾ കോശശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു നാഡീകോശത്തിൽ പ്രധാനമായും 2 നാഡീതന്തുക്കളാണ് ഉള്ളത്. ഒറ്റയായ നീണ്ട ആക്സോണും ശാഖകളോടുകൂടിയ ചെറിയ ഡെൻഡ്രോണും. ഡെൻഡ്രോൺ കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു ആണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നു. ഡെൻഡ്രൈറ്റ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. ഷ്വാൻ കോശം ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന സവിശേഷ കോശങ്ങളാണ് ഷ്വാൻ കോശം. നാഡിയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഈ കോശങ്ങളാലാണ്. ആക്സോൺ കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹനം ചെയ്യാൻ സഹായിക്കുന്നു. മിക്ക ആക്സോണുകളും കൊഴുപ്പടങ്ങിയ മൈലിനാവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. മൈലിനാവരണം കാണപ്പെടാത്ത ആക്സോണുകളുടെ ഭാഗം റാൻവീർ നോഡുകൾ, നോഡ്സ് ഓഫ് റാൻവീർ എന്ന് അറിയപ്പെടുന്നു. ഒരു നാഡീകോശത്തിൻ്റെ ആക്സോണിന് മറ്റൊന്നിൻ്റെ ഡെൻഡ്രൈറ്റുമായി നേരിട്ട് ബന്ധമില്ല. ആക്സോണൈറ്റ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്ന ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. സിനാപ്റ്റിക് നോബ് ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. നാഡീയ പ്രേക്ഷകങ്ങളെ ശ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബാണ്. ഉദ്ദീപനം ജീവികളിൽ പ്രതികരണത്തിന് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനം. ശരീരത്തിനകത്തോ ചുറ്റുപാടിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്ലാസ്മ സ്തരത്തിനിരുവശത്തും നിലനിൽക്കുന്ന വൈദ്യുതപരമായ സന്തുലിതാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാക്കുന്നു. ഇതിന് കാരണമായ മാറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്, അതായത് ഉദ്ദീപനങ്ങളാണ്, പ്രകാശം, ചൂട്, തണുപ്പ്, വിശപ്പ്, ദാഹം എന്നിവ. ആവേഗങ്ങൾ ഉദ്ദീപനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജുകളാണ് ആവേഗങ്ങൾ. പ്രതികരണങ്ങൾ ആവേഗങ്ങൾ നാഡികൾ വഴി തലച്ചോറിലോ സുഷുമ്നയിലോ എത്തുമ്പോൾ അവയ്ക്ക് അനുസൃതമായി ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രതികരണങ്ങൾ. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികവും അനൈച്ഛികവുമായി ഉണ്ടാകുന്ന ശാരീരിക പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും ഉള്ള സവിശേഷ കോശങ്ങളാണ് ഗ്രാഹികൾ. മൈലിൻ ഷീത്ത് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടാണ്. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങളാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്, ഷ്വാൻ കോശങ്ങൾ എന്നിവ. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്, ഷ്വാൻ കോശങ്ങൾ എന്നിവ. തിളങ്ങുന്ന വെള്ള നിറത്തിലാണ് മൈലിൻ ഷീത്ത് കാണപ്പെടുന്നത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ ആണ്. മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ നോക്കാം. ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക. ആവേഗങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുക. വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക. ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. ഒന്നുകൂടി, ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക. ആവേഗങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുക.
വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ നാഡീവ്യവസ്ഥയെ കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് തരംതിരിച്ചിരിക്കുന്നു. അതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ മസ്തിഷ്കവും സുഷുമ്നയും ഉൾപ്പെടുന്നു. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ശിരോനാഡികളും സുഷുമ്ന നാഡികളും ഉൾപ്പെടുന്നു. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. ശിരോനാഡികൾ 12 ജോഡിയും സുഷുമ്ന നാഡികൾ 31 ജോഡിയുമാണ് ഉള്ളത്. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന നാഡി. നട്ടെല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്ന സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്ന സ്തരം മെനിഞ്ചസാണ്. ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രാമാറ്ററും കാണപ്പെടുന്നു. സുഷുമ്നയുടെ ഉള്ളിൽ സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രൽ കനാൽ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതുമായ ഭാഗമാണ് സുഷുമ്ന. നവജാത ശിശുവിൻ്റെ സുഷുമ്ന നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടുകിടക്കുന്നു. എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് സുഷുമ്ന വളരുന്നില്ല. സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. സന്ദേശങ്ങളുടെ രൂപപ്പെടലും പ്രേഷണവും. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ്. ഉദ്ദീപിക്കപ്പെടുമ്പോൾ അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം വരുന്നതിനാൽ അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു. നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു. ഈ പ്രക്രിയ തുടരുക വഴി വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു. സ്വതന്ത്ര നാഡീവ്യവസ്ഥ, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായി ഈ നാഡീവ്യവസ്ഥയാണ് ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഹൃദയപേശികളെയും രക്തവാഹിനികളിലും മറ്റുമുള്ള മൃദുലപേശികളെയും ഗ്രന്ഥികളെയും നാഡീകരിക്കുന്ന ചാലക നാഡികളുടെ വ്യൂഹമാണ് സ്വതന്ത്ര നാഡീവ്യൂഹം. സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട സ്ഥിതിസ്ഥിരത, ഹോമോസ്റ്റാറ്റിസ് നിലനിർത്താൻ ഈ വ്യൂഹം സഹായിക്കുന്നു. ഈ വ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് സിംപതറ്റിക് വ്യൂഹവും പാരാസിംപതറ്റിക് വ്യൂഹവും. സിംപതറ്റിക് വ്യൂഹം അഥവാ സിംപതറ്റിക് വ്യവസ്ഥ. നട്ടെല്ലിന് ഇരുവശങ്ങളിലുമായി കഴുത്തുമുതൽ പൃഷ്ഠം വരെ ഒരു മാല പോലെ നീണ്ടുകിടക്കുന്ന ഗാംഗ്ലിയോണുകൾ ഉൾപ്പെടുന്നു. ഈ നാഡീതന്തുക്കൾ ചർമ്മത്തിലെ സ്വേദഗ്രന്ഥികൾ, രക്തവാഹികളിലെ മൃദുലപേശികൾ എന്നിവയിൽ നാഡീകരണം സാധ്യമാക്കുന്നു. ശക്തമായ തണുപ്പ്, ഭയം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിലാണ് ഈ വ്യൂഹം പ്രവർത്തന സജ്ജമാകുന്നത്. പാരാസിംപതറ്റിക് വ്യൂഹം. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും നാഡീതന്തുക്കൾ ഉൾപ്പെടുന്നതാണ് ഈ വ്യൂഹം. 10-ാം കപാല നാഡിയായ ക്രാനിയൽ നെർവായ വാഗസ് നാഡിയാണ് ഈ വ്യൂഹത്തിലെ പ്രധാന നാഡി. സിംപതറ്റിക് വ്യൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിപരീതമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ശരീരത്തിന് വിശ്രമം നൽകുകയാണ് ഈ വ്യൂഹത്തിൻ്റെ പ്രധാന ധർമ്മം. സിംപതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനവും പാരാസിംപതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനവും ഏതാനും അവയവങ്ങളിലും അല്ലെങ്കിൽ ഭാഗങ്ങളിലും നടക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പ്യൂപ്പിൾ സിംപതറ്റിക് വ്യവസ്ഥയിൽ വികസിക്കുന്നു, പാരാസിംപതറ്റിക് വ്യവസ്ഥയിൽ ചുരുങ്ങുന്നു. ഉമിനീർ ഗ്രന്ഥി പാരാസിംപതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി ഉൽപാദനം കുറയുന്നു. പാരാസിംപതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി ഉമിനീർ ഗ്രന്ഥിയുടെ ഉൽപാദനം കൂടുന്നു. ശ്വാസനാളം സിംപതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി വികസിക്കുന്നു, പാരാസിംപതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി സങ്കോചിക്കുന്നു. ഹൃദയം സിംപതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി മിടിപ്പ് കൂട്ടുന്നു, പാരാസിംപതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി മിടിപ്പ് സാധാരണ നിലയിലാകുന്നു. ആമാശയം സിംപതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി മന്ദീഭവിക്കുന്നു, പാരാസിംപതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി സാധാരണ നിലയിലാകുന്നു. കരൾ സിംപതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു,
പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. കുടൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി പെരിസ്റ്റാൾസിസ് മന്ദീഭവിപ്പിക്കുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി കുടലിൽ സാധാരണ നിലയിലാകുന്നു. മൂത്രാശയം സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. മൂത്രാശയം പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി ചുരുങ്ങുന്നു. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ നോക്കാം. അൽഷിമേഴ്സ്, മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ന്യൂറോണുകൾ നശിക്കുന്നു. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് പാർക്കിൻസൺസ്, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് പാർക്കിൻസൺസ്. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. ശരീര തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. അപസ്മാരം, തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ലക്ഷണം തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുന്നു. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് പേവിഷബാധ. നാഡീവ്യൂഹത്തിലെ രക്തവാഹിനി രോഗങ്ങളാണ് സ്ട്രോക്ക്, അന്യൂറിസം, രക്തസമ്മർദ്ദം എന്നിവ. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.